بسم الله عظيم القدرة والشان سديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم الحمد لله والصلاة والسلام على أشرف رسل الله سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولنبلونكم بشيء من الجوع والخوف ونقص من الثمرات وبشر الصابرين الله سبحانه وتعالى نمي الله وليه أولي കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് സത്യസന്ധമായി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അത് വിതരണം ചെയ്യൽ കുറച്ച് കഴിഞ്ഞിട്ടാവാം. എല്ലാവർക്കും പിന്നീട് കൊണ്ടുപോയി തരും. സഹോദരങ്ങളെ, നേരത്തെ നിശ്ചയിച്ച ദിവസം എനിക്ക് വരാൻ പറ്റിയില്ല. നോട്ടീസും പോസ്റ്ററും എല്ലാം പരസ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ പരിപാടി നിങ്ങൾ ഇന്ന് നടത്താൻ നിശ്ചയിച്ചത് ഞാൻ ഇന്നും വന്നില്ലെങ്കിൽ വലിയ പ്രയാസമാകും എന്ന് കരുതിയാണ് ഞാൻ വന്നത്. മർക്കസ് സഖാഫത്തുന്നിയയിൽ ഒരുപാട് കാലം ദർസ് നടത്തിയ അവിടുത്തെ പ്രധാന മുദരിസ്സുമാരിൽ ഒരാളായ വാളക്കുളം വീരാൻകുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു ഇന്ന് മരണപ്പെട്ട് രാവിലെ വിവരം അതാണ് കിട്ടിയത്. വരാൻ നിവൃത്തിയില്ല എങ്കിലും ഞാൻ സുബഹിൻ്റെ മുമ്പ് തന്നെ പുറപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് ജനാസ നിസ്കാരം നടത്തി നാട്ടുകാരോടൊക്കെ പറഞ്ഞ് അങ്ങനെ പോന്നതാണ്. ഇപ്പോഴും 10:30 ട്രെയിനിൽ പോവുകയും വേണം. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കൽ അല്ല ലക്ഷ്യം. നിങ്ങളുമായി ബന്ധപ്പെടുക. അൽഹംദുലില്ലാഹ്, ഇത്രയും ആവേശത്തോടുകൂടി ഇവിടെ ഒരുമിച്ച് കൂടിയ എൻ്റെ സഹോദരങ്ങളെ കാണുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. ഈ ആവേശം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നാം മുസ്ലിങ്ങളായി ജീവിക്കുന്നവർ രണ്ട്
പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, നമ്മുടെ ഇസ്ലാം വിശ്വാസത്തിലും പ്രവൃത്തിയിലും എല്ലാ സമയത്തും എല്ലാ കാലത്തും ഉണ്ടായിരിക്കുക. യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലു ഫിസ്സിൽമി കാഫ. അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ ഇസ്ലാമിൻ്റെ എല്ലാ വശങ്ങളിലും എല്ലാ തുറകളിലും എല്ലാ വിഷയങ്ങളിലും കടക്കുക, പൂർണ്ണമായി കടക്കണം. കുറച്ച് സ്വീകരിച്ച് കുറച്ച് തള്ളിക്കളയുന്ന ആ ഒരു വിഭാഗത്തിൽ നിങ്ങളാവാൻ പാടില്ല. നിങ്ങൾ ഇസ്ലാമിനെ പൂർണ്ണമായി സ്വീകരിക്കുക, അവലംബിക്കുക. ഇസ്ലാം സാർവലൗകികമാണ്, സാർവജനീനമാണ്, സമ്പൂർണമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ലോകത്ത് നാളിതുവരെ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല, ഇനിയോട്ട് കഴിയുകയും ഇല്ല. അത്രയും പരിപൂർണമാണ് ഇസ്ലാം. രണ്ടാമതായി, ഇസ്ലാം മുറുകെ പിടിക്കുന്നതോടുകൂടെ മറ്റ് മതങ്ങളുമായുള്ള ബന്ധം, മറ്റ് മതക്കാരുമായുള്ള ബന്ധം, അതും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയായി മക്കയിൽ വന്നു, ഹുദൈബിയയിൽ വച്ച് മടക്കി അയക്കുകയും സന്ധി ഉണ്ടാക്കുകയും ചെയ്ത് അങ്ങനെ ഉംറ ചെയ്യാൻ വന്നപ്പോൾ 3 ദിവസം മാത്രമായി മതിയാക്കി തിരിച്ചുപോയി. അങ്ങനെയെല്ലാം ആയതിൻ്റെ ശേഷം മക്കയിലേക്ക് അല്ലാഹുവിൻ്റെ റസൂൽ കടന്നു വരുന്നത് പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയായിട്ടാണ്. എല്ലാവിധത്തിലും പൂർണ്ണമായ വിശാലത ഫത്ഹ് തങ്ങൾക്ക് നാം തന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്ന ആ മക്കം ഫതഹോടുകൂടി പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയായി. പണ്ട് നബിതങ്ങളെ കൊല്ലാനും ചീത്ത പറയാനുമെല്ലാം മുമ്പോട്ട് വന്നിരുന്ന ആളുകളൊക്കെ വിറക്കുകയാണ്, അവർ പേടിക്കുകയാണ്. ഞങ്ങളെ കൊന്നുകളയുമോ, ഞങ്ങളോട് പ്രതികാരം വീട്ടുമോ എന്ന് ആലോചിക്കുകയാണ്. ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ പ്രഖ്യാപനം, ഇൻതലിഖു വഅൻതുമുത്തുലഖാ, എല്ലാവരും പോയിക്കൊള്ളുക, എല്ലാ ആളുകളും പോവുക, നിങ്ങൾ മോചിതരാണ്. നോക്ക്, നിങ്ങൾ പ്രതിപക്ഷത്തിനെ പേടിക്കാനില്ല, ആരെയും പേടിക്കാനില്ല. ആ സമയത്ത് പോലും അല്ലാഹുവിൻ്റെ റസൂല് മറ്റ് മതക്കാർക്ക് ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയും അവരോട് പോകാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു സ്ത്രീ മുസ്ലിക്കായ ഒരാൾക്ക് മക്കയിൽ വരാനുള്ള അനുവാദം കൊടുത്തത്. എന്തേലുണ്ടോ നോക്കട്ടെ.
ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. എല്ലാവർക്കും കൊടുക്കണോ? ഇങ്ങനെ കൊടുക്കണോ? അത് ഇല്ലെങ്കിൽ അതിൽ ചെറുതും കൊടുക്കാം. ഒരു സ്ത്രീ മുശ്രിക്കായ ഒരാൾക്ക് മക്കയിലേക്ക് കടന്നു വരാൻ സമ്മതം കൊടുത്തു. അത് കേട്ടപ്പോ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു മറ്റു ചിലരും എതിർത്തു. നീ എങ്ങനെയാണ് അഭയം കൊടുക്കുന്നത്? ആ മനുഷ്യൻ നബിതങ്ങളെ ചീത്ത പറയുന്നവനാണ്, നബിതങ്ങളെ കൊല്ലാൻ ഒരുങ്ങുന്നവനാണ്. ആ മനുഷ്യനെ ഇങ്ങോട്ട് കടന്നു വരാൻ അഭയം കൊടുക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കുകയായി. നബിതങ്ങളെ, ഞാൻ ഇങ്ങനെ ഒരു അഭയം കൊടുത്തു പോയിരുന്നു, എന്നാൽ ചിലർ അത് പറ്റില്ലെന്ന് പറയുന്നു, അതിന് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, കത് അജർന മൻ അജർത്തി, ഓ പെണ്ണ്, നീ ആർക്ക് അഭയം കൊടുത്തുവോ ആ വ്യക്തിക്ക് ഇസ്ലാമിക രാഷ്ട്രം തന്നെ അഭയം കൊടുത്തു കഴിഞ്ഞു. അത് അംഗീകരിച്ചു. അത്രത്തോളം മറ്റ് മതക്കാരോട് സൗഹൃദമായി ജീവിക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് മുസ്ലിംകൾക്ക് മാത്രം പൗരത്വം കൊടുക്കില്ലെന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. മുസ്ലിംകൾക്ക് പൗരത്വം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ആരെങ്കിലും കടന്നു വന്നാൽ അവർക്ക് കൊടുക്കില്ല. ഇവിടെയുള്ളവർക്ക് ഒരുപാട് നിബന്ധനകൾ. ആ നിബന്ധന പ്രകാരം ഉള്ളവർ മുഴുവനും പുറനാട്ടുകാരായി പോവുകയാണ്. ആസാമിൽ കണ്ടില്ലേ, വാപ്പയും വാപ്പൻ്റെ വാപ്പയും അതിൻ്റെ അപ്പുറത്തെ വാപ്പയും മുസ്ലിമായി ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് എപ്പോഴാണ് പിതാവിൻ്റെ ജനനതീയതിയെന്നോ പിതാവ് എവിടെയാണ് ജനിച്ചതെന്നോ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും അറിയുകയില്ല. അറിയാത്തത് കൊണ്ട് അവർ ഇന്ത്യക്കാരല്ലാതെയായിപ്പോയി. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ വരാനിരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും ചേർന്നുകൊണ്ട് ഈ ബില്ലിനെ എതിർക്കുന്നത്, ഈ നിയമത്തെ എതിർക്കുന്നത്. ലോകത്ത് ഏറ്റവും അധികം മുസ്ലിംകളുടെ എണ്ണമുള്ളത് ഇന്തോനേഷ്യയിലാണെന്ന് പറയപ്പെടുന്നു. അത് കഴിച്ചാൽ ഏറ്റവും അധികം മുസ്ലിംകളുള്ളത് ഇന്ത്യയിലാണ്. ഒരു അഭിപ്രായമനുസരിച്ച് ഇന്തോനേഷ്യയേക്കാളും കൂടുതൽ ഇന്ത്യയിൽ മുസ്ലിംകളുണ്ട് എന്നാണ്. ഇതെന്ന് തുടങ്ങിയതാണ് ഇവിടെ ഇന്ത്യ രാജ്യം എപ്പോൾ ഉണ്ടായി അന്ന് തുടങ്ങിയതാണ് മുസ്ലിംകൾ ഇവിടെ. ഈ ഭൂമി ആദ്യമായി കരിമത്തു തൗഹീദ് കേട്ടത് ആദ്യ മനുഷ്യനായ ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാമിൽ നിന്നാണ്.
ആദൻ നബി അലൈഹിസ്സലാം ജനിച്ചത് സ്വർഗത്തിലാണെങ്കിലും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യ രാജ്യത്താണ് നമ്മുടെ പിതാവ് ഇറങ്ങി വന്നത്. അതുകൊണ്ട് തന്നെ ആദൻ നബി എല്ലാവരുടെയും പിതാവായത് കൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഭാഷയും സംസ്കാരവും ഉണ്ടായത്. ആദൻ നബി ഇന്ത്യയിൽ ഇറങ്ങി ശബ്ദിച്ച ശബ്ദം കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാ അഫ്ളൽ മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാ. ഞാനും എൻ്റെ മുൻഗാമികളായ മുഴുവൻ നമ്പിയാക്കളും സംസാരിച്ചിട്ടുള്ള വാക്കുകളിൽ വച്ച് ഏറ്റവും ഉത്തമമായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ആകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. കലിമത്തു തൗഹീദ് ആദ്യമായി ഇവിടെ കേൾപ്പിച്ചു. ഇന്ത്യ രാജ്യം എപ്പോൾ ഉണ്ടായി? അന്ന് കലിമത്തു തൗഹീദ് കേൾപ്പിച്ചു. കേരളം എപ്പോൾ ഉണ്ടായി? അന്ന് ഇവിടെ മുസ്ലിംകളുണ്ട്, കലിമത്തു തൗഹീദ് പറയുന്നവരുണ്ട്. മുസ്ലിംകൾ പുതുതായി കടന്നു വന്നവരല്ല, മുസ്ലിംകൾ ഇവിടെ ഒളിച്ചു കയറിയവരല്ല, നുഴഞ്ഞു കയറിയവരല്ല, ഇവിടെ പൗരാണികന്മാരായി നിലനിൽക്കൊള്ളുന്നതാണ്. അത് ഇൻഷാ അല്ലാഹ് ഇവിടെ നിലക്കൊള്ളുക തന്നെ ചെയ്യും, അതിന് യാതൊരു സംശയവും വേണ്ട, ആരും ഭയപ്പെടണ്ട. പക്ഷേ നാം അല്ലാഹുവിലേക്ക് മടങ്ങണം, അല്ലാഹുവിലേക്ക് മടങ്ങണം. അല്ലാഹുവിൻ്റെ പരീക്ഷണം വല നബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്തമറാത്തി വബശ്ശിരി സാബിരീൻ. അല്ലാഹു തആല അറിയിക്കുന്നു, വല നബുലുവന്നക്കും തീർച്ചയായും നിങ്ങളെ നാം പരിശോധിക്കും, പേടികൊണ്ട് പേടി ഇട്ടു തരും, നിങ്ങൾക്ക് ജൂൾ വിശപ്പ് വരും, നാട്ടിൽ കച്ചവടങ്ങൾ കുറഞ്ഞ് ജോലികൾ കുറഞ്ഞ് ദാരിദ്ര്യം വരുന്ന സമയം വരും, സമ്പത്തുകൾ കുറഞ്ഞു പോകും, മനുഷ്യന്മാർ മരിച്ചു പോകുന്ന പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഈയിടെ സുനാമി വന്നു, എത്ര ആളുകളാണ് പെട്ടെന്ന് മരിച്ചു പോയത്, ഭൂമി ഉരുക്കമുണ്ടായി, എത്ര ആളുകൾ മരിച്ചുപോയി, പ്രളയം വന്നു, ധാരാളം ആളുകൾ മരിച്ചുപോയി. അകിലെ പ്രളയത്തിലൂടെ, ഭൂമി ഉരുക്കത്തിലൂടെ, സുനാമിയിലൂടെ, അതുപോലുള്ള മറ്റ് വിപത്തുകളിലൂടെ നിങ്ങളെ ഞാൻ പരിശോധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ആ പരിശോധനയുടെ സമയത്ത് നാം എന്താണ് വേണ്ടത്? അല്ലാഹുവിലേക്ക് മടങ്ങുക, അല്ലാഹുവിലേക്ക് മടക്കണം. അല്ലാഹുവിലേക്ക് മടങ്ങുക എല്ലാവരും, അല്ലാഹു തആലയെ പേടിക്കുക, കൃത്യമായി നിസ്കരിക്കണം, അഞ്ച് വക്ത നിസ്കാരം അത് കൃത്യമായി നിസ്കരിക്കണം. ഒരു തമാശക്കുള്ളതല്ല നിസ്കാരം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ നാല് എണ്ണവും ഇങ്ങോട്ട് കൊടുത്തയച്ച വിവരം പറഞ്ഞതാണ്. എന്നാൽ നിസ്കാരമെന്ന് പറയുന്ന അമല് കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല വലിയ ഒരു സൽക്കാരം ഏർപ്പെടുത്തുകയാണ്. അതാ മസ്ജിദുൽ ഹറാമിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആരും ഉപയോഗിക്കാത്ത വാഹനത്തിൻ്റെ മുകളിൽ കയറ്റി ബൈത്തുൽ മുഖദ്സ് വരെ കൊണ്ടുപോയി അവിടെ മസ്ജിദുൽ അക്സയിൽ വച്ച് അല്ലാഹുവിൻ്റെ റസൂൽ അതാ
ഒരു 124,000 വരുന്ന അല്ലെങ്കിൽ അതിലധികം വരുന്ന അമ്പിയാ മുർസലുകൾക്ക് ഇമാമായി നിസ്കരിക്കുന്നു. സുന്നത്ത് നിസ്കാരം അന്നും ഉണ്ട്, സുന്നത്ത് നിസ്കാരം അന്നും ഉണ്ട്, പറലായിട്ടില്ലാതേ ഉള്ളൂ. മസ്ജിദുൽ അഖ്സയിൽ വെച്ച് 124,000 പരം വരുന്ന അമ്പിയാ മുർസലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നിൽ നിന്നുകൊണ്ട് തുടർന്ന് നിസ്കരിച്ചു. അവിടുന്ന് പിന്നെ വലിയ ഒരു യാത്ര അയപ്പ് നൽകി. ജിബ്രീൽ അലൈഹിസ്സലാം കൂടെ പോയി ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ആകാശങ്ങളിലെല്ലാം ചെല്ലുമ്പോൾ അമ്പിയാക്കന്മാരുണ്ടവിടെ, മലായിക്കത്തുണ്ടവിടെ. അങ്ങനെ വലിയ വലിയ സ്വീകരണം കൊടുത്തുകൊണ്ട് അങ്ങനെ 7 ആകാശവും വിട്ട് കടന്ന് അർശും കുർസിയും ലൗഹും കലമും എല്ലാം വിട്ട് കടന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഓ നബിയേ, ഇനി ഞാൻ അങ്ങോട്ടില്ല. ദഅനീ തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക അൽഖയ്യൂമ. തങ്ങൾ മുന്നോട്ട് പോവുക, ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അതിർത്തിയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പിന്മാറുകയാണ്. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോയി. സ്വർഗത്തിൻ്റെ നാനാഭാഗത്തും അവിടെ നിന്നിങ്ങനെ നടന്ന് കണ്ട് സ്വർഗത്തിൻ്റെ നേമത്തുകളെല്ലാം കണ്ട് അവിടുത്തെ കട്ടിലും ഫിഹാ സുറുറും മർഫൂഅ വഅക്വാബും മൗദൂഅ വനമാലിക് മസ്ഫൂഫ വസറാബിയ മബ്സൂഥ. വെള്ളിയാഴ്ച നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അല്ലാഹു തആല സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള കട്ടിലുകളും അവിടെയുള്ള പവിഴങ്ങളും അവിടെയുള്ള കോമേതകങ്ങളും അവിടെയുള്ള പൊന്നും അവിടെയുള്ള വസ്ത്രവും അവിടെയുള്ള എല്ലാ സുഖ സൗകര്യവും പല ആയത്തുകളിലായി അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സ്വർഗം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുറ്റിക്കാണുകയും അതിനുശേഷം അല്ലാഹു ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നബി തങ്ങളെ കൊണ്ടുപോയി. അല്ലാഹുവിന് സ്ഥലമില്ല, അല്ലാഹുവിന് ദേശമില്ല, അല്ലാഹുവിന് ഭാഗമില്ല, അല്ലാഹുവിന് ജിഹത്ത് ഇല്ല. എങ്കിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കൊടുത്ത ഹദിയ്യ, അതാണ് നിസ്കാരം കേട്ടോ. അത് 50 വക്ത് കൊടുത്തെങ്കിലും പിന്നീട് ചുരുക്കി കൊടുത്തു. 5 വക്താക്കി 50 വക്തിൻ്റെ പ്രതിഫലം കൊടുത്തു. അല്ലാഹു തആല സൽക്കരിച്ച് സൽക്കരിച്ച് വലിയ തൽക്കാരം ഏർപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നൽകിയതാണ് സ്വലാത്ത്. സുമ്മിയത്തി സ്വലാത്തു സ്വലാത്തൻ ലിഅന്നഹാ വസ്ലത്തും ബൈനൽ അബ്ദി വബൈന റബ്ബിഹി. നിസ്കാരം അല്ലാഹു തആലയുമായുള്ള ബന്ധമാണ്, അല്ലാഹുമായുള്ള ബന്ധം സ്ഥാപിക്കലാണ്. അതുകൊണ്ട് തന്നെ കാരണവന്മാരോടും ചെറുപ്പക്കാരോടും യുവാക്കളോടും എല്ലാം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫർള് നിസ്കരിക്കണം, ഫർളിൻ്റെ കൂടെയുള്ള റവാത്തിബ് നിസ്കരിക്കണം. അതിന് പുറമെ എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കണം. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾ ദുആ ചെയ്യുക, അല്ലാഹുവേ ഇവിടെ ഇന്ത്യ രാജ്യം വലിയ വിഷമത്തിലാണിപ്പോൾ. ഇന്ത്യ രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം വളരെ യോജിപ്പിൽ ജീവിക്കുന്ന രാജ്യമായിരുന്നു. ഇപ്പോൾ ആ യോജിപ്പ് ഇല്ലാതാക്കാനുള്ള ചില നിയമങ്ങളുമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിന് നീ തക്കതായ പരിഹാരം കാണിച്ചു തരണം അല്ലാ എന്ന്, ഓ ജനങ്ങളെ, നിങ്ങളും ഞാനും തഹജ്ജുദിൻ്റെ ശേഷം ദുആ ചെയ്യണം. കഴിയുമെങ്കിൽ സുന്നത്ത് നോമ്പ് നോറ്റുകൊണ്ട് ദുആ ചെയ്യണം. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്തുണ്ടല്ലോ. ആ സുന്നത്ത് നോറ്റ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും
സഹോദരിമാരും എല്ലാം സുന്നത്ത് നോമ്പ് നോറ്റിട്ടും ഖുർആൻ ഓതിക്കൊള്ളും, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അല്ലാ ഞങ്ങളുടെ രാജ്യത്തുള്ള ഈ കുഴപ്പം നീ അവസാനിപ്പിച്ചു തരണം. മരിക്കുന്ന ആളുകൾക്കും മരണീയർക്കും സഹായമായ നിലക്ക് നീ ഈ രാജ്യത്ത് നിയമമാക്കി തരണം എന്ന് നിങ്ങളെല്ലാവരും ശരിയായ നിലക്ക് ദുആ ചെയ്യണം എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ SYS നടത്തുന്ന സമ്മേളനമാണ്. SYS എന്ന് പറഞ്ഞാൽ സുന്നി യുവജന സംഘം. അത് ഒരു പുതിയ സാധനമൊന്നുമല്ല, അത് വളരെ പഴക്കമുള്ളതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അല്ലാഹുവിൻ്റെ ദീൻ എന്ന് പറഞ്ഞാൽ അത് ഞാനും നിങ്ങളും കണ്ടുപിടിച്ചതല്ല, അല്ലാഹുവിൻ്റെ ദീനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ദീനാണ്. അല്ലാഹു തആല നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. നബി തങ്ങൾ നമുക്ക് നൽകിയത് സഹാബത്തിലൂടെയാണ്. സഹാബത്ത് നൽകിയത് താബിഈകളിലൂടെയാണ്. താബിഈകൾ നൽകിയത് അയിമ്മത്ത് മുജ്തഹിദുകൾ, മുജ്തഹിദുകളായ നാല് ഇമാമുകളിലൂടെയാണ്. ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇവിടെ കേരളത്തിൻ്റെ ഒരറ്റം തമിഴ്നാടിനോടടുത്ത സ്ഥലമാണ്. ഇവിടെ ഹനഫി മദ്ഹബുകാരും ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഹനഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ, അത് വളരെ വൈരുദ്ധ്യമുള്ള ഒന്നല്ല. വിശ്വാസത്തിൽ ഒരേ വിശ്വാസം. ഹനഫി, മാലിക്കി, ഷാഫിഇ, ഹംബലി, നാല് മദ്ഹബുകൾക്കിടയിൽ വിശ്വാസപരമായി ഒരു ചെറിയ അണുമണി പോലും വ്യത്യാസമില്ല. എല്ലാവരും സുന്നത്ത് ജമാഅത്ത്. ചില ആളുകൾ മനസ്സിലാക്കുക അത് ഹനഫിയാണ്, അത് ഷാഫിയാന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ എന്തോ വ്യത്യാസം ഉണ്ടാവുന്നു. വിശ്വാസത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല. എല്ലാവരുടെയും വിശ്വാസം ഒന്ന് തന്നെ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന ഈ കരിമത്തിലുള്ള വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. അവൻ്റെ കുദറത്ത് കൊണ്ടല്ലാതെ ഒന്നും നടക്കുകയില്ല. ഒരു കൈവിരലിങ്ങനെ പൊക്കിപ്പിടിക്കാൻ അല്ലാഹുവിൻ്റെ കുദറത്ത് വേണം. ആ കൈവിരൽ താഴോട്ട് മടക്കാൻ അല്ലാഹുവിൻ്റെ കുദറത്ത് വേണം, അല്ലാഹുവിൻ്റെ ഇറാദത്ത് വേണം. അങ്ങനെ നടക്കാനും ഇരിക്കാനും ശ്വസിക്കാനും സംസാരിക്കാനും എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹുവിൻ്റെ ഇറാദത്തും കുദറത്തും വേണം എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമതായി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എല്ലാ സാധാരണ മനുഷ്യനായാൽ പിന്നെ ഈമാൻ എവിടെ? ഈമാൻ പിന്നെ എവിടെ? പ്രകൃതിയിലും അറിവിലും ബുദ്ധിയിലും ഏത് ഗുണത്തിൽ നോക്കിയാലും അല്ലാഹുവിൻ്റെ റസൂലിനെ പോലെ മറ്റൊരു മനുഷ്യൻ ഇല്ല. വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനുൻ വഅജ്മല മിൻക ലം തലിദു നിസാഉ. ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പഠിയതാണ്, വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി വഅജ്മല മിൻക ലം തലിദു നിസാഉ. ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബി
കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഇവിടെ പറഞ്ഞത്? തങ്ങളെപ്പോലെ ഇൽമുള്ള ഒരു മനുഷ്യരില്ല, അങ്ങയെപ്പോലെ ബുദ്ധിയുള്ള മനുഷ്യരില്ല, അങ്ങയെപ്പോലെ സ്വഭാവം ഉള്ള മനുഷ്യരില്ല, അങ്ങയെപ്പോലെ ധർമ്മം ചെയ്യുന്ന മനുഷ്യരില്ല, അങ്ങയെപ്പോലെ ഭരണശക്തിയുള്ള മനുഷ്യരില്ല, അങ്ങനെ എല്ലാ വിഷയത്തിലും അങ്ങയെപ്പോലെ മറ്റൊരാളെ കാണാൻ കഴിയില്ല. മാത്രമല്ല, വാജ്മലമിങ്കലം തലിദുന്നിസാഉ, അങ്ങയെപ്പോലെ ഭംഗിയുള്ള ഒരു മനുഷ്യനെ ഉമ്മ പ്രസവിച്ചിട്ടില്ല. ഖുലുഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. എല്ലാ ഐബിൽ നിന്നും പരിശുദ്ധരായ നിരക്കാണ് തങ്ങൾ ജനിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഹസാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് റസൂലുള്ളാഹിന്റെ മത് ധാരാളമായി പറഞ്ഞു. എന്നിട്ട് അവസാനമായി പറഞ്ഞു, അങ്ങയെപ്പോലെ നന്മയുള്ള ഒരു മനുഷ്യനും ഈ ലോകത്ത് വന്നിട്ടില്ല. ഈ ലോകത്ത് വന്ന എല്ലാ മനുഷ്യരിലും എല്ലാ നല്ല കാര്യങ്ങളിലും ഏറ്റവും മേലെയായത് തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹസാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മതക ചെയ്യുകയാണ്. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഓ ഹബീബായ നബിയെ, തങ്ങളെ ഏറ്റവും വലിയ സ്വഭാവത്തിലാണ്, ഏറ്റവും വലിയ സൽസ്വഭാവത്തിലാണ്. മാത്രമല്ല, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ വലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക. ഓ ഹബീബായ നബിയെ, തങ്ങളെങ്ങാനും ഒരു ഭീകരവാദിയോ തീവ്രവാദിയോ അതല്ലെങ്കിൽ കടുപ്പപ്പെട്ട സ്വഭാവമുള്ള ആളോ ആയിരുന്നുവെങ്കിൽ ഒരൊറ്റക്കുട്ടിയെയും ഇസ്ലാമിലേക്ക് കിട്ടുമായിരുന്നില്ല. മറിച്ച് അങ്ങയുടെ ഏറ്റവും നല്ല സ്വഭാവവും വിനയവും കൊണ്ടാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നിട്ടുള്ളത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ എല്ലാ കമാലിലും അള്ളാഹുവിൻ്റെ റസൂലിനെ നാം വിശ്വസിക്കണം. സാധാരണ മനുഷ്യനാണെന്നോ സാധാരണ ഒരു നബിയാണെന്നോ പറഞ്ഞാൽ പോലും മതിയാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് സഹാബത്ത് കാണിച്ചു തന്നത്. ഞാൻ പറഞ്ഞില്ലേ, നാല് മദ്ഹബിൻ്റെ ഇമാമുകൾ ഒറ്റ ഒരു ഇമാമിനും മറ്റൊരു ഇമാമിനോട് എതിരായ അഭിപ്രായമില്ല വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ. പിന്നെ ഒതുവെടുക്കുന്നതിൽ, നിസ്കരിക്കുന്നതിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഉദാഹരണം, ഷാഫി മദ്ഹബുകാർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉറക്കെ പറയും, മഅ്മൂമുകൾ കേൾക്കത്തക്ക നിലക്ക് പറയും. ഹനഫി മസ്ലക്കുകാർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പതുക്കെ പറയും, ഉറക്കെ പറയൂല. അതുപോലെ ആമീൻ എന്ന് ഷാഫി മദ്ഹബുകാർ ഉറക്കെ പറയും, ഹനഫി മദ്ഹബിൽ ഉറക്കെ പറയൂല, മെല്ലെ പറയുള്ളൂ. ഇങ്ങനെയുള്ള ചെറിയ വ്യത്യാസം. അല്ലാതെ ഹനഫിയും ഷാഫിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ബഹുമാനപ്പെട്ട
ഇമാം അൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഹനഫി മസ്ലക്ക് എന്ന് പറഞ്ഞത് അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബാണല്ലോ. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രയോ പ്രാവശ്യം കാണുകയും നബി തങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ള മഹൽ വ്യക്തിയാണ് ഇമാമുൽ അഅ്ലം. ആ ഇമാമുൽ അഅ്ലമിൻ്റെ വലിയ ഒരു കവിതയുണ്ട്, അൽ ഖസീദത്തുൻ ഉമാനിയ എന്ന് പറയും. ആ കവിതയിൽ ഇമാമുൽ അഅ്ലം പറയുന്നത് കേട്ടോ, യാ മാലികി കുൻ ശാഫിഈ ഫീ ഫാഖത്തി ഇന്നി ഫഖീറുൻ ഫിൽ വറാ ലിഗ്നാക. കേട്ടോ, അല്ലാഹുവിൻ്റെ റസൂലിനെ വിളിച്ചിട്ട് പറയുന്നു, യാ മാലികി എൻ്റെ ഉടമസ്ഥരായ നബിയേ, കുൻ ശാഫിഈ ഫീ ഫാഖത്തി, ആരുമില്ലാതെ ആഖിറത്തിൽ വളരെ വിഷമിക്കുന്ന സമയം അവിടെ നിന്ന് എനിക്ക് ശഫാഅത്ത് ചെയ്യണം നബിയേ, എനിക്ക് തങ്ങളല്ലാതെ വേറെ ആരുമില്ല. ഇമാമുൽ അഅ്ലം എത്ര വലിയ ആലിമാണ്, എത്ര വലിയ പണ്ഡിതനാണ്, എത്ര വലിയ വലിയാണ് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞതാണ്, എനിക്ക് തങ്ങളല്ലാതെ മറ്റൊരാളുമില്ല, എന്നെ ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തണം. അന താബിഉം ബിൽ ജൂദി മിൻക വലം യകുൻ ലി അബി ഹനീഫത ഫിൽ അനാമി സിവക. അന താബിഉൻ ബിൽ ജൂദി മിൻക, ഓ ഹബീബായ നബിയേ, അങ്ങയുടെ ഔദാര്യം ഞാനിതാ ആഗ്രഹിക്കുന്നു, അവിടെ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുക തന്നെ വേണം. വലം യകുൻ ലി അബി ഹനീഫത ഫിൽ അനാമി സിവാക, മനുഷ്യരെ കൂട്ടത്തിൽ തങ്ങളല്ലാതെ എന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല നബിയേ, അതുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടുത്തണേ, എനിക്ക് ശഫാഅത്ത് ചെയ്യണമേ എന്ന് ഇത്രയും വലിയ പണ്ഡിതൻ, ലക്ഷക്കണക്കിന് ആലിമീങ്ങളുടെ ശൈഖായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നബി തങ്ങൾ സാധാരണ മനുഷ്യരാണ് എന്ന് പറയുന്നവരെ കൂടെ നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാവരും സുന്നിയാവണം, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം, അതിൻ്റെ വിശ്വാസം നിലനിൽക്കണം, അതിൻ്റെ ആചാരം നിലനിൽക്കണം. ഹബീബായ നബി തങ്ങളെ മദഹ് പറയുന്നത് ഏറ്റവും വലിയ സുന്നത്തായ കാര്യമല്ലേ? സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു പോയാൽ അവർക്ക് പിന്നെ റസൂലുള്ളാഹിനെ മദഹ് പറയുന്ന പണിയൊന്നുമില്ല, കുറ്റം പറയലല്ല, അല്ലാതെ മദഹ് പറയുന്ന പണിയില്ല. അല്ലാഹു തആല ഖുർആൻ മുഴുവനും റസൂലുള്ളാഹിന്റെ മദഹാണ് പറയുന്നത്. ഹദീസുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ റസൂലുള്ളാഹിന്റെ മദഹാണ് സഹാബത്ത് മുഴുവനും പറഞ്ഞിട്ടുള്ളത്, താബിഈകൾ മുഴുവനും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ റസൂലുള്ളാഹിന്റെ മദഹ് പറയുന്ന മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകൾ ആവണം, അതാണ് സുന്നത്ത് ജമാഅത്ത്. അതിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, പ്രത്യേകം ദുആ ചെയ്യണം. ഇവിടെ സമാധാനമുണ്ടാകാൻ വേണ്ടിയും നമ്മളെ ഈമാൻ സലാമത്താകാൻ വേണ്ടിയും ഒരു പൗരത്വ ബില്ല് വന്നപ്പോൾ അതിനു വേണ്ടി മാത്രമുള്ള ദുആയല്ല, നമ്മളെ ഈമാൻ സലാമത്താവാൻ സലാമത്താവണം. ഈമാനിന് വേണ്ടി ഇത് വരക്കണം, ഈമാൻ നിലനിർത്തി തരണം അല്ല, അതാണ് ദുആ. പാതിരി കഴുതിട്ട് ദ്വാരക്കണം. നമ്മുടെ മുൻഗാമികളായ വയസ്സന്മാരൊക്കെ അങ്ങനെയായിരുന്നു, രാത്രി എഴുതിയിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർത്ത് കരയുകയാണ്, അള്ളാഹുവിനോട് പറയുകയാണ്. അതുകൊണ്ട് നാം എല്ലാവരും അതിലേക്ക് അടുക്കണം, അതിലേക്ക്
എത്തണം, മുത്തക്കിങ്ങളാവണം, തഖ്‌വ ചെയ്യണം, അള്ളാഹുവിനോട് ഖേദിച്ച് കരയണം. നമ്മുടെ മുൻഗാമികളായ സ്വഹാബികൾ എന്തെല്ലാമാണ് സഹിക്കേണ്ടി വന്നിട്ടുള്ളത്, അതൊക്കെ നമുക്കും സഹിക്കാം. അള്ളാഹു തല നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് ഈ പൗരത്വ ബില്ല് നിയമം അത് ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ആളുകൾ ബുദ്ധിയുള്ളവരായിരിക്കും. അതുകൊണ്ട് അവർ ചിന്തിച്ച് ഈ നിയമം അവർ പിൻവലിക്കുക തന്നെ ചെയ്യും. അത് പിൻവലിക്കാതെ സാധ്യല്ല ഇവിടെ. പിൻവലിക്കാതെ ഈ രാജ്യത്തുള്ള ജനങ്ങൾ ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കുകയില്ല. പക്ഷേ നാം അള്ളാഹുവിലേക്ക് അടുക്കണം, അള്ളാഹുവിനെ പേടിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അത് മുസ്ലിമുകളോട് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ, മറ്റു മതക്കാരോട് അത് പറയാൻ പറ്റൂല. അവർ അവരുടെ നിയമമനുസരിച്ചുള്ള എല്ലാ നടപടികളും റാലികളും ശബ്ദങ്ങളും എല്ലാം നടത്തുന്നു, അതിന് മുസ്ലിമുകളും പങ്കുചേരുന്നു. അതേസമയം നാം അള്ളാഹുവിനോട് പ്രത്യേകമായി അടുക്കുകയും പ്രത്യേകമായി ദുആ നടത്തുകയും ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുകയാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കാതെ നമുക്ക് രക്ഷയില്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ അടയാളം തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കലാണ്. നബി തങ്ങളെ പ്രിയം വെച്ചാൽ എന്തും നടക്കും, ഏത് കാര്യവും നടക്കും. അതാ وَمَنْ تَكُمْ بِرَسُولِ اللَّهِ نَصْرَتُهُ إِنْ تَلْقَهُ الْوَسُدُ فِي أَجَامِهَا تَجْمِي بَهُمَانَ پَتْتَا إِمَامْ مُوسِيرِ تَنْغَلْ پَرَنْجُو أَشْرَفُ الْخَلْقِ صَلَّى اللَّهُ عَلَيْهِ وَتَلَّمَا تَنْغَلَ پْرِيَمْ بَكْكُغَيُمْ أَبَرَتْتَوَوْدُ مَحَبَّتْتُ بَكْكُغَيُمْ چَيْدُتْتُ അവിടുത്തെ സഹായം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളിലേക്ക് സിംഹം ചാടി വന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. എത്രയെത്ര സംഭവങ്ങളാണ് അതിന് തെളിവ്. ബഹുമാനപ്പെട്ട സഹാബത്തിൽ നിന്ന് 14 പേര് ഒരു പ്രാവശ്യം മദീനയിൽ നിന്ന് പുറപ്പെട്ടു. അതാ ഖൈറുവാൻ എന്ന് പറയുന്ന ഒരു നാട്ടിലെത്തി. ആ നാട്ടിലെത്തിയപ്പോൾ അവിടെ ഒരു ചെറിയ കുന്ന് കണ്ട്, ആ കുന്നിൻ്റെ മുകളിൽ നമുക്കൊരാസ്ഥാനമുണ്ടാക്കണം എന്ന് തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് അൽഹംദുലില്ലാ ഒരാസ്ഥാനമുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് 10-40 കോടിയോളം കൊടുത്ത് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അത് അവിടെ ആസ്ഥാനമുണ്ടാവാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ആ അവിടെ ഇൻഷാഅല്ലാഹ് അതെല്ലാവരും ദുആ ചെയ്യണം. കൂടാതെ അൽഹംദുലില്ലാ RCCയിൽ വരുന്ന രോഗികൾക്കും അവരെ കൂടെയുള്ളവർക്കും നിൽക്കാൻ സൗകര്യപ്രദമായ വലിയൊരു കെട്ടിടം 10 കോടിയിൽ അധികം ചിലവഴിച്ച് SYS അവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്നാൽ 1-3 ദിവസം താമസിക്കാൻ സൗകര്യം ലഭിക്കും, രോഗികളെ കൂടെ പോയാൽ. അല്ലാതെ പോയിട്ടില്ല, ഓടിച്ചെടുക്കാനല്ല, രോഗികളെ കൂടെ പോയാൽ. അതും SYS ചെയ്തതാ. SYS എന്താ നിങ്ങൾ മനസ്സിലാക്കണം.
ഇവിടെപ്പോലെ അസ്വയത്തിൻ്റെ ഒരു ആലിവ് ഒരു പ്രസംഗവും എങ്ങനെ വന്നു എന്ന് വെച്ചാൽ അസ്വയത്ത് എല്ലാ തുറകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു, ജനങ്ങൾക്ക് സാമ്പത്തികമായ സഹായം ചെയ്യുന്നു, രോഗികൾക്ക് ചികിത്സ ചെയ്യുന്നു, വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു. അഹമ്മദില്ലാ, ഇപ്പോൾ പ്രളയമുണ്ടായ സമയത്ത് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് കുറേ സ്ഥലത്ത് ഞങ്ങൾ വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്, കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ തുറകളിലും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. നിങ്ങളതിലൂടെ സഹകരിക്കുക, നിങ്ങൾ സഹായിക്കുക. ഇവിടെ വേറെ ആരെയും ചീത്ത പറയാനോ വേറൊരാളെയും തള്ളിപ്പറയാനോ ഉള്ള സംഘടനയല്ല. ഏതെങ്കിലും ഒരു മതത്തോടോ മതത്തിൽപ്പെട്ടവർ തന്നെ മറ്റുള്ള ഏതെങ്കിലും ആളുകളോടോ എതിർക്കാനുള്ള ഒരു സംഘടനയല്ല നമ്മുടെ സംഘടന എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുകയും ആ നബി തങ്ങളുടെ മാർഗം പിൻപറ്റുകയും ചെയ്തുകൊണ്ട് ജീവിക്കാൻ നിങ്ങളും ഞാനും ഉത്സാഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി തരുമാറാകട്ടെ. ഞാൻ അധികമായി സംസാരിക്കുന്നില്ല. ദേവർഷവര സലാമത്ത എന്ന് പറഞ്ഞാൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഒന്നാമത്തെ പ്രാസംഗികനാണ്. രണ്ട് നാട്ടിലും മലയാളത്തിലും അറിയാം, തമിഴിലും അറിയാൻ തോന്നുന്നുണ്ട്. ഫാറൂഖ് നൈബിൻ്റെ കഴിഞ്ഞിട്ടില്ലേ, ഫാറൂഖ് നൈബ് അൽഹംദുലില്ലാ ചെറുപ്പക്കാരൻ കൂട്ടത്തിൽ കേരളത്തിൽ അറിയപ്പെട്ട ഒന്നാമത്തെ പ്രാസംഗികനാണ്. അള്ളാഹു ഇനിയും അവർക്കൊക്കെ അള്ളാഹു ഇനിയും ശക്തി ഏറ്റിക്കൊടുക്കട്ടെ. അള്ളാഹു അവർക്കെല്ലാം ഇസ്സത്ത് ഏറ്റിക്കൊടുക്കട്ടെ. ഇത് ഞാൻ പറയുന്നത് വെറുതെ തമാശക്ക് പറയുന്നതല്ല. ഞാനിവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ നിങ്ങളെല്ലാം എഴുതിയിട്ട് പോയി കളയരുത്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ പരിപാടി ഉണ്ടാക്കിയത്, അവരൊക്കെ വന്നത് ബുദ്ധിമുട്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കണം, നല്ലവണ്ണം വഴുതു കേൾക്കണം. ഫാറൂഖ് നബിയുടെ പ്രസംഗവും ദേവർഷോലിയുടെ പ്രസംഗവും മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പ്രസംഗവും എല്ലാം നിങ്ങൾ കേൾക്കണം. നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാം, ഒന്നായി പ്രവർത്തിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രാഷ്ട്രീയക്കാരോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കോഴിക്കോട്ട് വെച്ച് പ്രത്യേകം പറഞ്ഞു, LDF UDF ഇങ്ങനെ പല പാർട്ടിയുണ്ടല്ലോ, എല്ലാവരും നിങ്ങൾ വോട്ട് വരുമ്പോൾ നല്ല മത്സരിക്കലും മത്സരിച്ചോളി. ഇവിടെപ്പോ ആ മത്സരം വേണ്ട. ഇവിടെ നമ്മുടെ ഈ ബില്ല് ഒരിക്കലും പാസ്സായത് നിലനിൽക്കാൻ പാടില്ല, അത് തിരുത്തുക തന്നെ ചെയ്യണം. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടാവുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരു എല്ലാവരും ഒന്ന് എഴുതിയിട്ടെന്നാൽ ഒരു സലാത്ത് ഞാൻ പറഞ്ഞുതരും. ദൂരെ മസ്ജിദിൽ നിൽക്കുന്ന അടുത്ത് വന്നോളൂ. اللهم صل على سيدنا محمد بري وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഈ സലാത്ത് നിങ്ങൾ എല്ലാവരും ചൊല്ലണം. ചൊല്ലൂലേ? എല്ലാവരും ചൊല്ലണം. നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയമാണ്. ഒരു ചുരുങ്ങിയത് 100 വട്ടെങ്കിലും എല്ലാവരും ചൊല്ലാൻ നോക്കണം. കഴിഞ്ഞില്ലെങ്കിൽ ആ കഴിയുന്ന അത്ര എന്ന് പറയട്ടെ. 100 എങ്കിലും ചൊല്ലാൻ എല്ലാവരും ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് അല്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ മലികുൽ മുലൂക്കായ അല്ലാഹ് ഹബീബായ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം അല്ലാഹ്. ആമീൻ. തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ആമീൻ. ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈമാനെ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ദോഷങ്ങൾ പൊറുത്തു കൊടുക്കണേ അല്ലാഹ്. ഉസ്താദന്മാരുടെയും ശിഷ്യന്മാരുടെയും ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. എല്ലാവരുടെ ദോഷങ്ങളും പൊറുത്തു തരണേ അല്ലാഹ്.
ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ മഹാന്മാർ പല ആളുകളും ഉണ്ട്. അവർക്കെല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. വയസ്സ് പ്രായമുള്ളവരൊക്കെ ഇരുന്നോളാം പറയും. അല്ലാഹു ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കണേ അല്ലാ. ആമീൻ. ഞങ്ങളെ കച്ചവടങ്ങളിൽ കച്ചവടക്കാരുടെ കച്ചവടങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ആമീൻ. കർഷകരുടെ കൃഷിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ആമീൻ. ഞങ്ങളുടെ യാത്രയിലും നാട്ടിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ആമീൻ. അല്ലാ ഞങ്ങളുടെ ഭാര്യമാരിലും മക്കളിലും കുടുംബങ്ങളിലും ബർക്കത്ത് ചെയ്യണേ അല്ലാ. ആമീൻ. അവിവാഹിതരായ ചെറുപ്പക്കാർക്ക് നല്ല ഇണകളെ നൽകണേ അല്ലാ. ആമീൻ. താമസിക്കാൻ വീടില്ലാത്തവർക്ക് നീ വീട് നൽകണേ അല്ലാ. ആമീൻ. പരിശുദ്ധ ഹജ്ജ് ചെയ്യാനും റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാനും നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമേ, ഈ വലിയ സമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടാനും ഇതേ ആളുകളെ ഒരുമിച്ച് കൂട്ടാനും അധ്വാനിച്ചിട്ടുള്ള മുഴുവൻ പ്രവർത്തകർക്കും നീ വലിയ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഐശ്വര്യം കൊടുക്കണേ അല്ലാ. എല്ലാ രോഗങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ തുടങ്ങിയ ഒരു രോഗവും ഞങ്ങൾക്കാർക്കും നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. എന്റെ പ്രത്യേക ഹൈഫുലാക്കണേ അല്ലാ. പ്രത്യേക ഹൈർസ് ഞങ്ങൾക്ക് തരണം. പടച്ചവനെ, ഇന്ത്യ രാജ്യത്ത് ഉള്ള ഏറ്റവും വലിയ പ്രതിസന്ധി നീ പെട്ടെന്ന് തീർത്തു തരണേ അല്ലാ. ഏറ്റവും പെട്ടെന്ന് തീർത്തു തരണേ അല്ലാ. മുസ്ലിം സമുദായത്തിന് ഇസ്സത്തുള്ള ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇസ്സത്തുള്ള തീരുമാനം നീ നിലവിൽ വരുത്തടേ അല്ലാ. നിലവിൽ വരുത്തടേ അല്ലാ. ഞങ്ങൾക്ക് യാതൊരു കഴിവുമില്ല, നിനക്ക് കഴിവുണ്ടല്ലോ അല്ലാ. നീ ഞങ്ങൾക്ക് സാധിപ്പിക്കണേ അല്ലാ. എല്ലാ ഹൈറും ഞങ്ങൾക്ക് എത്തിച്ചു തരണേ അല്ലാ. ദിക്റു ചൊല്ലാനും സ്വലാത്തു ചൊല്ലാനും ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം അല്ലാ. അവസാനം ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുടെ എല്ലാവരുടെയും ഖബറിനെ നീ സ്വർഗതോപ്പി ആക്കി കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാ. ഞങ്ങളുടെ ഷാജഹാൻ അസ്ഹരിയുടെ ജ്യേഷ്ഠൻ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണ്. ആക്സിഡന്റ് പറ്റിയിട്ട് പഠിച്ചവന് നീ ശിഫയായി കൊടുക്കണേ അല്ലാ. ശിഫയാക്കണേ അല്ലാ. അതുപോലെ പലരും ആശുപത്രിയിൽ കിടക്കുന്നവർ വിശ്മിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നീ ശിഫയാക്കി കൊടുക്കണേ. മർക്കസിലെ ഉസ്താദ് ഇന്ന് മരണപ്പെട്ട വാളക്കുളം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെല്ലാ ആളുകൾക്കും നീ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ നേതാവായിരുന്ന ബഹുമാനപ്പെട്ട താജുല്ലുലമ തങ്ങളവർക്കും ബഹറുല്ലുലും ദീനുദ്ദീൻ കുട്ടി ഉസ്താദവർക്കും മറ്റ് ഞങ്ങളുടെ എല്ലാ ഉസ്താദുമാർക്കും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നീ ദർജ ഏറ്റി കൊടുക്കണേ അല്ലാ. ഇന്ന് മരണപ്പെട്ട വീരാൻകുട്ടി ഉസ്താദിനും നീ ദർജ ഏറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ബന്ധപ്പെട്ടവരിൽ നിന്നും മരിച്ചുപോയ എല്ലാവർക്കും നീ ദർജ ഏറ്റി കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളെ എല്ലാവരുടെയും ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാ. എസ്എസ്എഫിന്റെ ജില്ലാ സെക്രട്ടറി മുനീർ ഇപ്പോ സ്ഥാനം ഒഴിയേണ്ടി വന്ന തരത്തിൽ ഒരു ഓപ്പറേഷൻ നാളെ വിധേയമാകുകയാണ്. ക്യാൻസറിന്റെ ബുദ്ധിമുട്ടാണ്. അല്ലാഹു ശിഫയായി കൊടുക്കട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവരുടെ അറിവിലേക്ക് ഇവിടെ സാന്ത്വനം സെന്ററും സാന്ത്വന പരിപാടികളും ഉസ്താദ് പറഞ്ഞതുകൊണ്ട് ഈ നാട്ടിൽ ഒരു സാന്ത്വനം സെന്റർ സ്ഥാപിക്കുന്നതിലേക്ക് 140,000 രൂപ വില വരുന്ന ഒരു സ്ഥലം, ഇൻഷാല്ലാ 10 സെന്റ് സ്ഥലം ഇവിടുത്തെ പുനലൂരുകാരായ പ്രവർത്തകർ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഉസ്താദിനോട് അറിയിക്കാൻ ഇപ്പൊ പറഞ്ഞു. കുലു തക്ബീർ. അതിലേക്ക് 1-ാമത്തെ സെന്റ് അബ്ദുൽ ഹക്കീം ഹാജി ഇവിടെ പെട്ടെന്ന് ഇങ്ങോട്ട് വരും. ആസ്ഥാനത്തിന് ആദ്യമായി സംഭാവന തന്ന ആളാണ്. 2 സെന്റ് മർക്കസുത്തക്കാപത്ത് സുന്നിയയുടെ 43-ാമത്തെ വാർഷിക സമ്മേളനം ഏപ്രിൽ
ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുകയാണ്. നിങ്ങളെല്ലാവരും വരണം. ഒരു യൂണിറ്റിൽ നിന്ന് 43,000 ഉറുപ്പിക കൊണ്ടുവരണമെന്ന് മുഹമ്മദ് സക്കാഫിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൊണ്ടുവരും, എല്ലാ യൂണിറ്റുകളും കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. രണ്ടുപേരും ഇരിക്കുമ്പോഴത്തേക്ക് രണ്ട് മിനിറ്റ് ആശംസ.